எடா போடா எடா 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 பாக்கடா பாக்கடா പുറത്തിറങ്ങിയിട്ട് എൻ്റെ മോനെ ഒരക്ഷയില്ല, അതുപോലെ മഞ്ഞാണ്. എനിക്ക് തൊട്ടടുത്തേക്കൊന്ന് പോലും കാണാൻ പറ്റില്ല അവസ്ഥയാണ്. പക്ഷെ അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം വെട്ടം നമുക്ക് അത്രയില്ല. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? മഞ്ഞ ലൈറ്റ് ഇട്ട് വെച്ചേക്കാണ് വണ്ടിയിൽ, പക്ഷെ ഒരു വക കാണാൻ പറ്റില്ല. അതാണ് അവസ്ഥ. കടുത്തുള്ള കുറച്ച് സാധനങ്ങൾ ഒന്നും കാണാൻ പറ്റില്ല. നല്ല ഇത് മഞ്ഞ് കയറുന്നുണ്ട്. അപ്പം ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം രാവിലെ ആയിട്ടുണ്ട്, സമയം 6 മണി. നല്ല ഉറക്കമായിരുന്നു, ഇടയ്ക്ക് ഒന്ന് രണ്ടോ ട്ടോ എണീറ്റു. അപ്പം നമുക്ക് പുറത്തിറങ്ങി നോക്കാം കേട്ടോ. അമ്മാരെല്ലാം കൂടെ നല്ല ഉറക്കമാണ്, പുറത്തെങ്ങനെ നോക്കിയിട്ട് അമ്മമാരെ കുത്തിപ്പോക്കാം. നല്ല മഞ്ഞുണ്ട് കേട്ടോ, ഇവിടെ വണ്ടി കിടപ്പുണ്ട്. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. നല്ല മഞ്ഞുണ്ട്, നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ അടിപൊളി മഞ്ഞാണ്. നല്ല ടെൻറ്റ്, അമ്പലത്തിൽ നിന്നൊക്കെ രാവിലെ സൗണ്ട് കേൾക്കാട്ടോ. ഇപ്പം കിളികളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കുഞ്ഞി കിളികളുടെ സൗണ്ട്. ഇതൊക്കെ മഞ്ഞാണ്, മഞ്ഞാറിന് ഒന്നും കാണാൻ പറ്റില്ല. സമയം 6:15 ആയി. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ ക്ലിയർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് മഞ്ഞാണ് ഇവിടെയൊക്കെ, നല്ല മഞ്ഞുണ്ട്. നല്ല രാത്രിയിലേ അച്ചു ആണെങ്കിൽ ഓരോ ഗോസിൻ്റെ ആപ്പൊക്കെ എടുത്തിട്ട് മനുഷ്യനെ പേടിപ്പിച്ച് ചുമ്മാ നല്ല ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ ചാടി എണീക്കുമായിരുന്നു പേടിച്ചിട്ട്. അപ്പോൾ ഇത് രാവിലെ വ്യൂണം, അമ്മാനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. രാവിലത്തെ വ്യൂണം, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ്, നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ തന്നെ വന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് അറിയുള്ളൂ. അവിടെ സൂര്യന് ഉദിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ട എന്താ, നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു ഇത് വരുള്ളൂ. അതുകൊണ്ട് നല്ല മഞ്ഞ കയറണേ, മഞ്ഞ കയറുന്നുണ്ടോ? ഡേറ്റ് എഴുതാണെന്ന് ആനന്ദൻ എണീറ്റു. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റിംഗ്. നമുക്ക് ഈ മല കയറാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല. അതുകൊണ്ട് മഞ്ഞ കയറുന്നുണ്ടോ? ബാക്കിയുള്ളവരെ ഒന്ന് കുത്തിപ്പോക്കണം. നല്ല മഞ്ഞുണ്ട് കേട്ടോ. അച്ചുതെവിടെയുണ്ട്? കുട്ടനും ആനന്ദനും ഇവിടെ കില്ലറ് ചായ ഇടുക. കില്ലറ് ചായ ഇടുന്ന കാണിച്ചു തരാവേ. കില്ലറ് ചായ ഇടുന്ന തിരക്കിലാണ്, ബൂസ്റ്റാണ് കേട്ടോ, ബൂസ്റ്റ്. അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച്, അപ്പോൾ ചായ കുടിച്ചിട്ട് നേരത്തായിട്ട് ഇത് മല കയറാൻ പോകുന്ന ഓർത്തോണ്ടിരിക്കുക. അതുകൊണ്ട് മഞ്ഞ് ഇപ്പോഴും വരുന്നുണ്ട്. അമ്മാര് 3 ഇവിടെ ഉണ്ട്, വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ടെൻ്റപ്പറുണ്ട്. ചായ കുടി കഴിഞ്ഞു, അതെ അമ്മമാർ 3 പേരും അവിടെ നിന്ന് ചായ കുടിക്കുക. ഞാനും അനന്തനും മല കയറാൻ വേണ്ടി പോവാം. ഞാൻ മലയുടെ ടോപ്പിൽ പോവാം. വേറെ 2 പേരും വന്ന് കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അമ്മമാർ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കി റെഡിയൊക്കെ വെച്ചേക്കാൻ തൊട്ടുണ്ട്. രാവിലെ ബ്രെഡും കോഴിയാണ്, വണ്ടിയും ടെൻറ്റൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല മഞ്ഞുണ്ട്, അവിടെ മുകളിൽ കൂടെ 2 പേരും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാനും അനന്തനും ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് നടക്കണം, മുകളിൽ ചെന്നിട്ട് മുകളിലുള്ള വ്യൂ കാണിക്കാം. കയറി തുടങ്ങിയതേ ഉള്ളൂ, നമ്മുടെ വണ്ടി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മഞ്ഞ് കയറണാണ്. ഇത് എവിടെയാണ് നമ്മുടെ വണ്ടി? വണ്ടി ഇതേവരവിടെ നിൽക്കണു. നല്ല മഞ്ഞ കേട്ടോ, രക്ഷയില്ലാതെ മഞ്ഞ. സൂര്യൻ ഇത് എവിടെ നിന്ന്? സൂര്യൻ കറക്റ്റ് മുഖത്തടിക്കുന്നുണ്ട്. ബാക്കിലാണ് ദെൻ
ഇന്നും കണ്ട കയറി പോകണം, ഇവിടുന്ന് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പം എന്തായാലും നടത്തം തുടരുന്നു. ടോപ്പിലെത്തി, അനന്തരമെത്തി. ഏറ്റവും മുകളിലെ കുരിശാണ് കേട്ടോ അത്, ഏറ്റവും ടോപ്പിലെത്തി. ഫുള്ള് മഞ്ഞാണ്, ഒന്നും കാണാനില്ല, ചുറ്റുമുഖം കണ്ടോ. ഏറ്റവും ടോപ്പിലാണ്, അപ്പം റൗണ്ടിൽ ഒരു വക കാണാൻ പറ്റില്ല. ഇതുപോലെ മഞ്ഞാണ്. അത് ആൾപേര് നിൽപ്പുണ്ട്, രണ്ടുപേരും രാവിലെ വന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എന്തൊക്കെയാണ്. അപ്പം ഇവിടെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടുന്ന് നേരെ താഴേക്ക് വലിയ കുഴിയാണ്, കെട്ടിത്തരാം ഉണ്ടോ. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, അവിടെ എവിടെയാണ് നമ്മുടെ വണ്ടി, ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ളും മഞ്ഞാണ്, രക്ഷയില്ല. അടിപൊളി ഇപ്പം നമ്മൾ ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങാൻ പോവാം. നേരെ താഴെ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു. അപ്പം ഇനി താഴെ ഇറങ്ങിയിട്ട് കാണാം കേട്ടോ, നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. പക്ഷേ ഇപ്പം മഞ്ഞായതുകൊണ്ട് വേറെ ഒന്നും കാണാൻ പറ്റില്ല, അതാണ് സത്യം. സൂര്യൻ ഉണ്ടോ, ചെറുതായിട്ട് സൂര്യനെ കാണാം. അപ്പം ഞങ്ങൾ നേരെ താഴേക്കിട്ട് പോകണം. ഇതുപോലെ നല്ല സ്പോട്ടൊക്കെ നിങ്ങളുടെ സ്ഥലത്തും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടോ, ഫ്രീ ആണെങ്കിൽ നമ്മൾ വരാം. അപ്പം ശരി, താഴെ ചെന്ന് ഫുഡ് കഴിക്കാൻ നോക്കാം. അമ്മ താഴെ ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയാക്കി വെച്ചേക്കാന്ന് പറഞ്ഞത്, താഴെ പോയി നോക്കാം. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ, അനന്തൻ ഇതാ വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ സൂര്യൻ ഒന്നിച്ച് വരുന്നുണ്ട്. നല്ല നല്ല രസാട്ടോ, കാണാൻ പറയാൻ പറ്റില്ല. ഞാൻ എല്ലാ വീഡിയോക്കും ഞാനിങ്ങനെ പറയുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് റിപ്പീറ്റേഷനായിട്ട് തോന്നും. പക്ഷേ പറയാണ്ട് വയ്യ, കാരണം അടുത്തുപോലെ രസമാണ്. അവിടെ നമ്മുടെ വണ്ടി കിടക്കുന്നു അച്ചു, അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ താഴെ ഇറങ്ങി വന്നു, അമ്മര് കറി വെക്കണുണ്ട്. ഞാൻ ടെൻ്റ് കഴിക്കാൻ പോകണം, ബാക്കിയെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പം ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ബാക്കി കാണിക്കാം. ഇപ്പം ഫുഡൊക്കെ കഴിച്ചു, അമ്മമാർ നല്ല ഒരു ഓടിയിരിപ്പുണ്ട്. വണ്ടിയുടെ വെഞ്ചൊക്കെ ചുറ്റി ഇറക്കുറ എല്ലാം ഒതുക്കി, ഇനിയിപ്പോൾ പോകാനുള്ള സെറ്റപ്പാണ്. ഇനിയിപ്പോൾ ബാക്കി പോകുന്ന വഴിയും കൂടെ കാണിക്കാം. അപ്പം ഇന്നുകൊണ്ട് ഈ എപ്പിസോഡ് തിരികെയാണ്. എല്ലാവരും ഒന്ന് കൈ വിരിച്ച് പാസ്സാക്കി. ശരി, വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ ബെല്ലൈക്കണം കൂടെ അമർത്തുക. അപ്പം ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് വീഡിയോ ഉണ്ടാവും. അപ്പം അതുവരേക്കും ഹബീബ്, ശ്രീക്കുട്ടൻ, ഇല്ലർ, ടീംസ്, അച്ചു, അനന്തൻ. അപ്പം